Learn stock trading with million dots. To know more, link in description. പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. ഭീഷ്മ പർവ്വത്തിൽ മമ്മൂക്കയും മറ്റുള്ളവരും പഞ്ചായി പറയുന്നതാണ് ഭ്രാന്തൻ കുര്യച്ചന്റെ കാര്യം. മൈക്കിളേട്ട എങ്ങനെ പറഞ്ഞാലേ പിന്നെ ഭ്രാന്തൻ കുര്യച്ചൻ വിചാരിച്ച പോലും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. ഈ ഭ്രാന്തൻ കുര്യച്ചനെ തേടി വന്നതാണ് നമ്മൾ ഇവിടുത്തെ ആരാണല്ലോ. നമുക്ക് മമ്മൂക്കാക്ക് മുമ്പ് നമുക്ക് കുര്യച്ചനെ കുറിച്ച് അറിയാം. പിന്നെ മമ്മൂക്ക ഇവിടുത്തെ ആളാണ്, തൊട്ട അയൽവാസിയാണ് മമ്മൂക്ക, വൈഫ് ഹൗസ് ഒക്കെ അടുത്താണ്. പട്ടില് നമുക്ക് ത്രില്ലായിട്ടാണ് തോന്നിയത്, പഞ്ചിങ്ങളുടെ ഡയലായിട്ട് തോന്നി. പക്ഷെ ഒത്തിരി ആളുകൾ ഇവിടെ വരുന്നുണ്ട്. കുനംകുരിശ് സത്യം ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ചരിഞ്ഞ കുരിശുമായി ബന്ധപ്പെട്ട കഥയാണ് പിന്നീട് ഈ ചരിഞ്ഞ കുരിശ് പ്രാന്ത ക്രോച്ചെ എന്ന് പറയുന്ന പോർച്ചുഗീസ് വാക്ക് രൂപാന്തരപ്പെട്ട്, അതായത് അത് പോർച്ചുഗീസ് ഭാഷയിൽ ചരിഞ്ഞ കുരിശെന്നായിരുന്നു അതിന് വിളിച്ചിരുന്നത്. പക്ഷെ അത് പിന്നീട് മാറി ഭ്രാന്തൻ കുര്യച്ചൻ ആയി മാറുകയാണ് ഉണ്ടായത്. എന്നോടൊപ്പം ഫാദർ ആന്റണി തച്ചാറയാണ്. നമ്മളവിടെ കുരിശടി കണ്ടതിൽ നമ്മൾ വഴി ചോദിക്കുന്ന സമയത്തുമൊക്കെ ഭ്രാന്തൻ കുര്യച്ചൻ എൻ്റെ അടുത്തേക്ക് പോകുന്ന വഴി എന്നുള്ള അർത്ഥത്തിലാണ് ചോദിച്ചത്. പക്ഷേ അവിടെ നമ്മൾ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു കുരിശടിയാണ് ഉള്ളത്. ഇതെങ്ങനെയാണ് ഈ ഭ്രാന്തൻ കുര്യച്ചൻ എന്ന പേര് വന്നത്? പ്രതിഷേധിച്ചു കൊണ്ട് ആർച്ച്ഡിക്കൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലും ധാരാളം ഇവിടുത്തെ ക്രൈസ്തവരുടെ സാന്നിധ്യത്തിൽ ഈ കുരിശിന് അടുത്ത് വന്ന് അവരൊരു വലിയൊരു വടം വെച്ച് കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് ശപഥം ചെയ്തു, ഞങ്ങൾ ഇനിമേൽ ഈശോസഭ വൈദികരെയും മാർപ്പാപ്പയും അംഗീകരിക്കില്ല എന്ന് ശപഥം ചെയ്തു. ഇതാണ് കൂനം കുരിശ് സത്യം എന്ന് പറയുന്നത്. ഇനി ഈ കുരിശിനെങ്ങനെ കൂന ഉണ്ടായാലേ കൂനം കുരിശെന്ന് പറയാനുള്ള കാരണം, ഇവർ ഈ വടം വെച്ച് കെട്ടി വലിച്ചപ്പോൾ ഈ കുരിശിന് അല്പം ചരിയുണ്ടായി, ചായവുണ്ടായി. അപ്പോൾ കുനിഞ്ഞു നിൽക്കുന്നത് പോർട്ടുഗീസ് ഭാഷയിൽ ഭ്രാന്ത ക്രോച്ച് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞ കുരിശ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവർ വിളിച്ചിരുന്നത് അന്ന് ഈ ചരിഞ്ഞ് ഇങ്ങനെ ചരിഞ്ഞ കുരിശിനെ ഭ്രാന്ത ക്രോച്ച് എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നീട് എങ്ങനെയോ നമ്മളതിനെ മലയാളീകരിച്ചു. അപ്പോൾ നമ്മൾ വഴി ചോദിച്ചു വരുമ്പോഴും ഈ പ്രാന്തം കുരിശെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് രണ്ട് പേര് ഞങ്ങൾ തിരുത്താൻ ശ്രമിച്ചു. ഇത് ശരിക്കും കൂനം കുരിശാണ്, നിങ്ങൾ ആരൊക്കെയോ അറിയാതെ അതങ്ങനെ പ്രയോഗിക്കുകയാണ്, നിങ്ങൾ കൂനം കുരിശെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ പൊതുവിൽ അറിയപ്പെടുന്ന പ്രാന്തം കുരിശെന്നുമാണ്. ഉറപ്പിച്ചു വരുന്ന പ്രത്യേകിച്ച് മറ്റ് മതസ്ഥരൊക്കെ വരുമ്പോൾ എൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഒരു നേർച്ച 27,500 രൂപ നഷ്ടപ്പെട്ടു, കളവ് പോയി. അവർക്ക് ആളറിയാം, പോലീസിൽ പറഞ്ഞു, എന്നിട്ട് ആ കിട്ടിയില്ല. അപ്പോൾ അവരിവിടെ വന്നിട്ട് എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞാച്ച എനിക്ക് ഈ പണം വേണ്ട, പക്ഷേ അയാൾ എങ്ങനെയെങ്കിലും ഒരു ഒരു ഭ്രാന്തനായിട്ട് നടന്നാൽ മതി. ഭീഷ്മപൂർവം സിനിമ അച്ഛൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അച്ഛൻ സിനിമ കാണുന്ന പൊതു സ്വഭാവം ഇല്ല. ആ കേട്ടിരുന്നു അല്ലേ. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭ്രാന്തൻ കുര്യച്ചൻ വിചാരിച്ചാൽ പോലും നടക്കാത്ത കാര്യമാണ് എന്നുള്ള അർത്ഥത്തിൽ, അത്രയ്ക്കും ബിയോണ്ടാണ് എന്നുള്ള സെൻറ്റൻസിനെ സൂചിപ്പിക്കാൻ, ഇല്ലെങ്കിൽ ആ സാഹചര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഈ ഡയലോഗിലേക്ക് എത്തിയതാണ് ശരിക്കും ഇപ്പോൾ ഇത് ചർച്ച തുടങ്ങി വെച്ചത്. അപ്പോൾ ഞങ്ങൾ ആ കുരിശടിയുടെ അടുത്ത് പോകുന്ന സമയത്ത് ഞങ്ങൾ ഇതേപോലെ ഭ്രാന്തൻ കുരിശ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ന കുരിശാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഭ്രാന്തൻ കുരിശും സത്യത്തിൽ ഈ കൂനം കുരിശ് സത്യവും തമ്മിൽ എന്താ ബന്ധം? ബന്ധം എന്ന് പറയുമ്പോൾ ഈ കുരിശിൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ പള്ളികളില്ലല്ലോ ആ സമയത്ത്. ബെർണാർഡ് മാഷിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത് അതൊരു ഭ്രാന്തയിലിരുന്ന കുരിശെന്നും പറഞ്ഞാണ് അദ്ദേഹം എഴുതിയത്. ഭ്രാന്ത എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലൊക്കെ വരുവയ്ക്കും വരാന്ത കോറിഡോറാണ്. അപ്പോൾ കോറിഡോറിലിരുന്നേച്ച ഒരു കുരിശ് അവിടെ ആയിരിക്കും കുരിശെന്ന് പിന്നെ അവിടെ നിന്ന് ചരിഞ്ഞത് വരാം. അപ്പോൾ ഭ്രാന്ത എന്നുള്ളതാണ്. അപ്പോൾ പോർട്ടുഗീസ് ഭാഷയിൽ ഭ്രാന്ത എന്ന് പറഞ്ഞാൽ ചരിഞ്ഞത്. അപ്പോൾ ഈ മലയാളത്തിലെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഉപയോഗിച്ചത് ഭ്രാന്ത എന്ന് പറഞ്ഞാൽ കോറിഡോറാണ്. അപ്പോൾ ഈ കുരിശ് ഇങ്ങനെ പള്ളി ഇല്ലാത്തത് കൊണ്ട് ഒരു കോറിഡോറിലായിരിക്കും വരാന്തയായിട്ട് അവിടെ ഇരുന്ന കുരിശായിരിക്കും. ആ കുരിശിലായിരിക്കും ഇവർ വടം വെച്ച് കെട്ടിയിട്ട് എടുത്ത പള്ളിയില്ല, പള്ളിയൊക്കെ പിന്നീടല്ലേ വരുന്നത്. അത് പിന്നീട് ഭ്രാന്തൻ കുര്യച്ചനായി മാറി. ആ കുര്യച്ചൻ ക്രോച്ചെന്നുള്ള എൻ്റെ കുര്യച്ചൻ അവർ വിളിക്കുന്നത് അങ്ങനെ ആക്കി മാറി. ഓ, അപ്പോൾ ഭ്രാന്ത ക്രോച്ച് എന്നല്ലേ. അപ്പോൾ അവർ പറഞ്ഞു കുര്യച്ചൻ എന്നുള്ള ആ പേര് അങ്ങനെ അങ്ങോട്ട് ഇവർക്ക് കിട്ടി അങ്ങോട്ട്. പിന്നെ അതിൻ്റെ കൂടെ ഈ ഭ്രാന്ത
ഭ്രാന്തൻ എന്നുള്ളത് പിന്നീട് വന്നതാണ്. അത് ഞാൻ പറഞ്ഞു, അത് പിന്നീട് ആദ്യം ഇല്ലായിരുന്നു. ഞാനതിനോട് ഇവിടെ അതെങ്ങനെ ഇത് വ്യാപിച്ചു എന്ന് പറഞ്ഞ എൻ്റെ ചിന്താഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു നേർച്ച നേർന്ന് കഴിഞ്ഞാൽ, എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടു പോയാൽ, ഇവിടെ വന്ന് നേർച്ച നേർന്ന് കഴിഞ്ഞാൽ ഈ സാധനം തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ഭ്രാന്ത് വരുമെന്നുള്ള ഒരു ചിന്ത, വിശ്വാസം. പക്ഷെ അത് നടക്കണമെങ്കിൽ ആരെ സംശയമുണ്ടോ അവരോടൊക്കെ ഇക്കാര്യം പറയണം. പറഞ്ഞു കഴിയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് പ്രത്യേകം, ഞാൻ ഇത് കൊടുത്ത് തിരിച്ചു വെച്ചില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്നുള്ളൊരു ചിന്ത, അതാണ് ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് അറിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഭയപ്പെട്ടിട്ട് ഈ കൂടോത്തരം എന്ന് പറയുമ്പോഴും ഞാൻ പലരുടെ അനുഭവത്തിൽ വരുമ്പോഴും അവിടെ അത് കിടപ്പുണ്ട് ഇത് കിടപ്പുണ്ട് എന്ന് അവർ തന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ വിശ്വസിച്ച് അതിന് അടിമയായി തീർന്നാൽ പിന്നെ നമ്മുടെ മനസ്സ് അത്ര ലോലമായിട്ടുള്ള മനുഷ്യരുടെ, അപ്പോൾ അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഭയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കാര്യമാണ് ജനങ്ങൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭീഷ്മപൂർവം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓളത്തിൻ്റെ ഭാഗമായിട്ട് കൂനം കുറിച്ച് സത്യത്തെക്കുറിച്ചുകൂടി, ചരിത്രപരമായ അത്തരമൊരു സത്യത്തെക്കുറിച്ചുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അത്തരമൊരു ഡിസ്കഷനിലേക്ക് കൂടി ഇത് കൊണ്ടുപോയി. എന്തായാലും സിനിമ ഭയങ്കര രസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രാന്തൻ കുരിയച്ഛൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആ സിനിമയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് വളരെ രസകരമായി ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ബിയോണ്ട് ആയിട്ടുള്ളൊരു അവസ്ഥയ്ക്ക് പ്രാന്തൻ കുരിയച്ഛന് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല, അത്രയും വലിയൊരു ദൈവം വന്നാലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് അതിനെ അവതരിപ്പിക്കുന്നിടത്താണ് നമ്മൾ വീണ്ടും ഇത് ശ്രദ്ധയിലേക്ക് വന്നത്. എന്തായാലും കുരിശാണ് സത്യത്തിൽ കുരിയച്ഛനായിട്ട് മാറിയത്. കുരിയച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ല, അത് അങ്ങനെ ആയി പരുവപ്പെട്ട കഥയാണ് നമ്മളിത് തേടി വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. താങ്ക് യു ഫാദർ. ലേൺ സ്റ്റോക്ക് ട്രേഡിംഗ് വിത്ത് മില്യൺ ഡോൺസ്. ടു നോ മോർ, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. പുതിയ ഹീറോ H125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം. ഇത് ടെക്നോ മാജിക്കലാണ്.